നമസ്കാരം വി ഡി സതീശൻ അതെ കേരളത്തിലെ യു ഡി എഫിൻ്റെ പുതിയ പ്രതിപക്ഷ നേതാവായിട്ട് നിയമി നിയമിക്കാൻ പോകുന്നത് നിയമിച്ചിരിക്കുന്നത് വി ഡി സതീശനെയാണ് ഈ വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് എന്ന് അറിഞ്ഞതിന് ശേഷം വളരെ സന്തോഷവാനായി അദ്ദേഹം പത്രക്കാരെ പത്രസമ്മേളനമൊക്കെ വിളിച്ചുകൂട്ടി അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയുണ്ടായി പുതുമയൊന്നുമില്ല അവരുടെ മുൻകാ മുൻഗാമികൾ ചെയ്ത പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചത് അതായത് ആർ എസ് എസ് സംഘി ഫാസിസം മോദി അതുപോലുള്ള കുറേ കാര്യങ്ങൾ അതിനൊപ്പം തന്നെ അദ്ദേഹം പ്രത്യേകം ഊന്നി ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഒരു തരത്തിലുള്ള വർഗീയതയും അത് ഭൂരിപക്ഷ വർഗീയതയാവട്ടെ ന്യൂനപക്ഷ വർഗീയതയാവട്ടെ ഈ കേരളത്തിൽ ഒരു തരത്തിലുള്ള വർഗീയതയും അനുവദിക്കില്ല വർഗീയത ഈ കേരളത്തിൽ തന്നെ കുഴിച്ചു മൂടും അദ്ദേഹം ഇങ്ങനെ ഊന്നി ഊന്നി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ കുറച്ച് സംഖികൾ ഇപ്പം പല കാര്യങ്ങളിലും സോഷ്യൽ മീഡിയയിലാണല്ലോ അതിൻ്റെ പെട്ടെന്നുള്ള അതിൻ്റെ ഒരു പ്രതികരണം കാണപ്പെടുക അവിടെ ഇങ്ങനെ ചില ഇങ്ങനെ ചില സംശയവും ചോദ്യമായിട്ട് തന്നിരിക്കുക വി ഡി സതീശിനോടാണ് വി ഡി സതീശൻ ഇങ്ങനെ വലിയ വലിയ കാര്യമൊന്നും പറഞ്ഞ് എന്തെങ്കിലും ആണ് എന്ന് തെളിയിക്കേണ്ട നിസാരമായിട്ട് ചെറിയൊരു കാര്യം മാത്രം നിങ്ങൾ കാണിച്ചു തന്നാൽ നിങ്ങളെ സമ്മതിക്കാം എന്ന് പറഞ്ഞു അത് സംഗതി ഇത്രയേ ഉള്ളൂ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ മകളായിരുന്നല്ലോ സൗമ്യ സന്തോഷ് എന്ന ആ യുവതി അതായത് ഇസ്രായേലിൽ വെച്ച് ഹമാസ് തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണത്താൽ കൊല്ലപ്പെട്ട ആ യുവതി എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നും ആരാണ് കൊലയാളികളെന്നും ഈ വി ഡി സതീഷിന് നട്ടല് എന്നൊരു സാധനമുണ്ടെങ്കിൽ നല്ല പച്ച മലയാളത്തിൽ മലയാളികളോട് ഒരേ ഒരു തവണ പറയാമോ എന്നൊരു ലളിതമായിട്ടുള്ള ചോദ്യമേ ചോദിച്ചുള്ളൂ വി ഡി സതീഷിൻ്റെ പൊടി പോലുമില്ല ഈ മനുഷ്യനാണ് ഇന്നലെ അവിടെ കിടന്നുകൊണ്ട് തള്ളി മറിച്ചത് ഒരു തരത്തിലുള്ള വർഗീയതയും ഈ കേരളത്തിൽ അനുവദിക്കില്ല എന്ന് വി ഡി സൈഷ താങ്കൾക്കോ താങ്കളുടെ വലിയ ടീം അങ്ങ് ഡൽഹിയിലിരിക്കുന്ന സോണിയയ്ക്കോ സോണിയയുടെ രണ്ട് മക്കൾക്കോ നട്ടിനുറപ്പെന്ന് പറഞ്ഞ സാധനമില്ല അവർക്കില്ലാത്ത സംഗതി താങ്കൾക്ക് കാണുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ താങ്കൾ പറയില്ല തൻ്റെ ഇടമുണ്ടോ പറയാൻ വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുകയാണ് കേരളത്തിൻ്റെ പുത്രിയായ സൗമ്യ സന്തോഷ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് ഇവിടുത്തെ മലയാളികളോട് പച്ച മലയാളത്തിൽ പറയാൻ വി ഡി സതീശൻ എന്ന പുതിയ പ്രതിപക്ഷ നേതാവിന് തൻ്റെ ഇടമുണ്ടോ നട്ടല്ലുണ്ടോ ആണത്തമുണ്ടോ ഉണ്ടെങ്കിൽ കാണിച്ചു തരൂ സംഖ്യകളെ പോലെ തന്നെ ഞങ്ങൾക്കും അതാണ് പറ്റുമോ താങ്കൾക്ക് പറ്റില്ല ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് അതുപോലും ഏഴ് തവണ തീർത്തിയതാണ് താങ്കളുടെ തന്നെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന മിസ്റ്റർ ഉമ്മൻചാണ്ടി ഇരട്ടച്ചങ്കൻ എന്ന് പറയപ്പെടുന്ന വിളിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാർ തന്നെ കൊണ്ടാടി ആഘോഷിച്ച് കൊണ്ടു കിടക്കുന്ന പിണറായി വിജയന് പറ്റിയില്ല മൂന്ന് തവണ തിരുത്തി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഹമാസിൻ്റെ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യ സന്തോഷം എന്ന് ആദ്യം പോസ്റ്റിട്ട പിണറായി വിജയൻ അത് തിരുത്തി ഹമാസൊന്നും പിന്നെ അതിൽ കണ്ടതേയില്ല അതേപോലെ തന്നെ ആറ് തവണയാണ് തിരുത്തിയത് ഉമ്മൻചാണ്ടി താങ്കൾക്ക് നട്ടല്ലുണ്ടോ തൻ്റെ ഇടമുണ്ടോ ഒരിക്കലെങ്കിലും പച്ചമലയാളത്തിൽ ഇത് വിളിച്ചു പറയാൻ സൗമ്യ സന്തോഷ് എന്ന മലയാളത്തിൻ്റെ പുത്രി ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത് ഹമാസിൻ്റെ തീവ്രവാദി ആക്രമണത്തിൽ റോക്കറ്റ് ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് പറയാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ വി ഡി സതീശ അതിനുശേഷം മാത്രം മതി ബാക്കി തള്ളിമറിക്കൽ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മാറിയിട്ട് താങ്കളായി എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് രക്ഷപ്പെടാനോ നന്നാവാനോ ഒന്നും പോണില്ല ഇതാണ് നിങ്ങളുടെ ശൈലിയെങ്കിൽ മുമ്പ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞിരുന്നു എ കെ ആൻ്റണി മാറാട് കലാപത്തിനേക്ക് ശേഷം അദ്ദേഹം വന്ന് അന്നത്തെ അന്നേ പറഞ്ഞിരുന്നു ന്യൂനപക്ഷ വർഗീയതയുടെ ചില അപകടകരമായിട്ടുള്ള കളികളെ പറ്റി അതിനുശേഷം ആ മനുഷ്യൻ എന്ത് സംഭവിച്ചെന്നറിയാമോ ഇവിടെ വെട്ടി ഒതുക്കപ്പെട്ടു കുറേ നാൾ നിശബ്ദനായിരുന്നു പിന്നീട് യു പി എ സർക്കാർ കേന്ദ്രത്തിൽ വന്നപ്പോഴാണ് ആ മനുഷ്യൻ അങ്ങോട്ട് പോവുകയും അവിടെ മന്ത്രിയാവുകയും ചെയ്തത് അതേപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് സാക്ഷാൽ വി എസ് അച്യുദാനന്ദനും പറഞ്ഞിരുന്നു എന്താണ് ഈ ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ട എന്നതിനെ പറ്റി അന്നൊക്കെ അവർക്കത് പറയാനുള്ള നട്ടല്ലുണ്ടായിരുന്നു ചങ്കുറപ്പുണ്ടായിരുന്നു ഇന്ന് ഈ ഇടത് വലുത് നേതാക്കളിൽ എത്ര എണ്ണത്തിനുണ്ട് ആ നട്ടല് പറയുമോ സതീശ നിങ്ങൾ പറയില്ല അത് പറഞ്ഞതിന് ശേഷം മാത്രമേ വലിയവായി ഡയലോഗ് അടിക്കാമൂ ഈ കേരളത്തിൽ വർഗീയതയെ ഞങ്ങൾ കുഴിച്ചു മൂടുമെന്ന് നിസ്സാരം മലയാളത്തിൻ്റെ ഒരു പുത്രി ഇസ്രയേലിൽ ജീവിക്കാൻ വേണ്ടി ഇസ്രയേലിൽ ജോലിയെടുക്കാൻ പോയ ആ വ്യക്തി അവിടെ ഹമാസ് എന്ന തീവ്രവാദി സംഘടനകളുടെ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ട് അത് ഇങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് വിളിച്ചു പറയാൻ പോലും തന്നെടോ നട്ടല്ലോ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി ഇരുന്നു കൊണ്ട് വി ഡി സതീശൻ നിങ്ങൾ പൊള്ളത്തരം വിളിച്ചു പറയുമ്പോൾ ഓർക്കണം നിങ്ങൾക്ക് അതിനുള്ള നട്ടലില്ല ആദ്യം ഇത് പറയൂ അതിനുശേഷം നിന്ന് തള്ളിമറയ്ക്കുകയും സംഖികളോട് വെല്ലുവിളിയാവാം നിസാരം ഒരു ചെറിയ ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ വി ഡി സതീശ നിങ്ങൾക്ക് കൂടുതൽ പൊളിക്കുകയൊന്നും വേണ്ട നിങ്ങൾക്ക് പറ്റില്ല എന്ന് സംഘികൾക്കും അറിയാം മലയാളിക്കും അറിയാം വെബ് ഡെസ്ക് തത്വമൈ